ന്യൂസിലൻഡിനെതിരെ ഉള്ള T20 മത്സരങ്ങൾ അവസാനിച്ചു. ഇനി ഇന്ത്യൻ ടീമിനുള്ളത് 3 ഏകദിന മത്സരങ്ങളാണ് ന്യൂസിലൻഡിനെതിരെ കളിക്കാനുള്ളത്. ആദ്യ ഏകദിന മത്സരം 25-നും രണ്ടാം ഏകദിന മത്സരം 27-നും മൂന്നാം ഏകദിന മത്സരം 30-നുമാണ് നടക്കാൻ പോകുന്നത്. ഈ ഒരു ഏകദിന പരമ്പരയിൽ ഇന്ത്യൻ ടീമിനെ നയിക്കാൻ പോകുന്നത് ശിഖർ ധവാനാണ്. ഇനി ഇന്ത്യൻ സ്ക്വാഡ് നോക്കുകയാണെങ്കിൽ ശിഖർ ധവാൻ, ശ്രേയസ് അയ്യർ, ശുഭ്മൻ ഗിൽ, സൂര്യകുമാർ യാദവ്, ദീപക് ഹൂഡ, ഷഹബാസ് അഹമ്മദ്, വാഷിംഗ്ടൺ സുന്ദർ, ഋഷഭ് പന്ത്, സഞ്ജു സാംസൺ, ഹർഷദീപ് സിംഗ്, ദീപക് ചഹർ, കുൽദീപ് സെൻ, കുൽദീപ് യാദവ്, ശർദുൽ താക്കൂർ, ഉംറാൻ മാലിക്, യുസുബിന്ദർ ചാൽ താരങ്ങളാണ്. ഈ ഒരു ഏകദിന സ്ക്വാഡിൽ മലയാളി താരം സഞ്ജു സാംസണും ഇടം പിടിച്ചിട്ടുണ്ട്. T20 മത്സരങ്ങൾ സഞ്ജു സാംസൺ ഒരു മത്സരത്തിൽ പോലും അവസരം നൽകിയില്ലായിരുന്നു. എന്നാൽ ഏകദിന മത്സരത്തിൽ സഞ്ജു സാം ധവാന്റെ കീഴിൽ സഞ്ജു സാംസണ് അവസരം കിട്ടുമെന്നാണ് പല ആരാധകരും പ്രതീക്ഷിക്കുന്നത്. ഏതായാലും നമുക്ക് കാത്തിരുന്നു കാണാം. മറ്റൊരു അപ്ഡേറ്റ് സൗത്ത് ആഫ്രിക്കൻ താരമായിട്ട് റാറി റുസോയുമായി ബന്ധപ്പെട്ടതാണ്. അടുത്ത മാസം കൊച്ചിയിൽ വെച്ച് നടക്കുന്ന മിനി ഓപ്ഷനിൽ സൗത്ത് ആഫ്രിക്കൻ സൂപ്പർ താരം റാറി റുസോയും പേര് നൽകിയിട്ടുണ്ട്. റുസോ ആവട്ടെ സൗത്ത് ആഫ്രിക്കയ്ക്ക് വേണ്ടി വളരെ മികച്ച പ്രകടനം കാഴ്ചവെക്കുന്ന ഒരു താരമാണ്. കഴിഞ്ഞ T20 വേൾഡ് കപ്പിൽ ഒരു സെഞ്ചുറി താരം അടിച്ചിരുന്നു. അതുപോലെ മികച്ച പ്രകടനമാണ് സൗത്ത് ആഫ്രിക്കയ്ക്ക് വേണ്ടി താരം പുറത്തെടുത്തുകൊണ്ടിരിക്കുന്നത്. അതുമാത്രമല്ല മറ്റ് രാജ്യങ്ങളിലെ പല ലീഗുകളിലും താരം കളിക്കുന്ന അവിടെയെല്ലാം മികച്ച പ്രകടനമാണ് റുസോ പുറത്തെടുത്തുകൊണ്ടിരിക്കുന്നത്. ഏതായാലും താരത്തിന് വേണ്ടി ഏതെങ്കിലും ഒരു ഫ്രാഞ്ചൈസ് രംഗത്ത് വരുമെന്ന് നമുക്ക് പ്രതീക്ഷിക്കാം. ഇതിനു മുമ്പ് റോയൽ ചലഞ്ചേഴ്സ് ബാംഗ്ലൂരിന് വേണ്ടി താരം IPL കളിച്ചിട്ടുണ്ട്. മറ്റൊരു അപ്ഡേറ്റ് ഓസീസ് താരമായിട്ടുള്ള മിച്ചി സ്റ്റാർക്കുമായി ബന്ധപ്പെട്ടതാണ്. സ്റ്റാർക്ക് ഈ നടക്കാനിരിക്കുന്ന ഓപ്ഷനും IPL ഓപ്ഷനിൽ ഉണ്ടായിരിക്കില്ല എന്ന് താരം അറിയിച്ചിരിക്കുകയാണ്. മിച്ചിൽ സ്റ്റാർക്ക് നമുക്കറിയാം ഇതിനു മുമ്പ് RCB വേണ്ടി IPL കളിച്ചിട്ടുള്ള താരമായിരുന്നു. കഴിഞ്ഞ IPL ഓപ്ഷനിലും താരം പങ്കെടുത്തില്ലായിരുന്നു. ഏതായാലും അടുത്ത മാസം കൊച്ചിയിൽ വെച്ച് നടക്കുന്ന മിനി ഓപ്ഷനിലും താരം പേര് നൽകിയിട്ടില്ല. ഏതായാലും വളരെ മികച്ചൊരു താരമായിരുന്നു. ഏതായാലും ഈ ഒരു 3 അപ്ഡേറ്റുമായി ബന്ധപ്പെട്ട നിങ്ങളുടെ അഭിപ്രായം ഈ വീഡിയോയ്ക്ക് താഴെ കമൻ്റായി രേഖപ്പെടുത്തൂ.